Hi friends, welcome back to our channel. In the Yaman Chilla, or Addi Poli fish curry recipe channel. Nala Thenga Aracha Meen, nala super tasty mean curry. Chorinte kooda imported a kodakana Addi Poli taste channel. Up a video to go on the Dindamun and Ladi Tan channel, you can another thing. Subscribe here. Subscribe the Gadimba third bell icon. Got a canama, the good a click here. Up around the Yanid and the videos in the notification in Alkitulu. Up another time, I had a pet another video to buy aloe. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലെ തേങ്ങ വറുത്തിട്ടൊന്നല്ല ട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചക്കി തന്നെയാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവൊക്കെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ട്ടോ ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി ഇത്രത്തോളം തന്നെ മതിയാവും ട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അപ്പോൾ തേങ്ങയ്ക്ക് വറുത്തരച്ചിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്ടോ ഒരുപാട് മീൻകറി ഇട്ടിട്ടുണ്ട് ഫിഷ് മുളക് ഇട്ടതും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഈ ഒരു മീൻ കറിയിലേക്ക് ഞാൻ കുടംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു 2 കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ തന്നെ കഴുകിയിട്ട് ഒരു 10 മിനിറ്റോളം ഇത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ വാളംപുളിയാണ് എടുക്കുന്നതെങ്കിൽ അത് പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ ഇനി മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലപോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാള നല്ലപോലെ തന്നെ ഒന്ന് വാടിയിട്ട് വരണം അതുവരേക്ക് നമുക്ക് വാട്ടി കൊടുക്കാം അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ല് നല്ലപോലെ തന്നെ ഒന്ന് മാറിയിട്ട് വരണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ വാടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ചെറിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ തക്കാളിയൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു മീൻ കറിയിൽ നമ്മൾ തക്കാളി ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം നമ്മളിത് തേങ്ങ പച്ചക്കല്ല അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലപോലെ തന്നെ കുക്കായിട്ട് വരണം അതുവരേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ഈ തേങ്ങയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അടി പിടിക്കും ഇപ്പോൾ നല്ലപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഒരു സമയത്ത് ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വലുപ്പത്തിലുള്ള ഒരു 2 കഷ്ണം കുടംപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര പുളി വേണോ അതിനനുസരിച്ചിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു തരത്തിൽ മീൻകറി വെക്കുമ്പോൾ കുടംപുളി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ തിളച്ചു വന്ന് തുടങ്ങി ഈ ഒരു സമയത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു മീൻകറി ഏത് ഫിഷ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അയില വെച്ചിട്ടോ ഏത് വെച്ചിട്ടും ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ മീനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം
അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് മീനൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇരിക്കുമ്പോഴത്തേനും ഒന്നും കൂടെ നല്ലപോലെ തന്നെ കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മീൻ കറിയൊക്കെ നല്ലപോലെ തന്നെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഫിഷ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.